പോലീസിന്റെ ഗുരുതര വീഴ്ച മൂലം മകൻ അമ്മയെ ചുട്ടുകൊന്ന കേസിന്റെ വിചാരണ മുടങ്ങി. കുറ്റപത്രം വായിച്ച് ആറ് മാസത്തിനകം കേസ് വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് പേരൂർക്കട പോലീസിന്റെ ഈ ഗുരുതര വീഴ്ച. തലസ്ഥാനത്തെ ഞെട്ടിച്ച കേസിലാണ് ഈ നിരുത്തരവാദപരമായ സമീപനം. മണ്ണടി ലൈനിൽ ദീപാശോകിനെ മകൻ അക്ഷയ അശോക് കഴുത്ത് നേരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച സംഭവം തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ചിരുന്നു. ഈ കേസിലാണ് വിചാരണ മുടങ്ങിയത്. കേസിലെ നിർണായക തെളിവുകളായ തുണ്ടിമുതലുകളും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും അടക്കമുള്ള പ്രധാന രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാകാത്തത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പ്രാരംഭ നടപടികളിലേക്ക് വിചാരണ കോടതി കടന്നപ്പോഴാണ് സുപ്രധാന തെളിവുകൾ കോടതിയിലില്ലെന്ന് ബോധ്യമായത്. തുടർന്ന് ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ എൻ അജിത് കുമാർ വിചാരണ നീട്ടിവെക്കുകയായിരുന്നു. പ്രതിയുടെ പിതാവാണ് കേസിലെ നിർണായക സാക്ഷി. കേസിന്റെ വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഡിവൈഎസ്പി സ്റ്റുവർട്ട് കീലർ, സിഐ സൈജുനാഥ് എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. പ്രധാന രേഖകൾ ഹാജരാക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വന്ന പിഴവ് തുടർന്ന് ചുമതലയേറ്റ ഉദ്യോഗസ്ഥരും തിരുത്താൻ തയ്യാറാകാത്തതാണ് കേസിന്റെ വിചാരണ മാറ്റിവെക്കാൻ ഇടയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.